നമസ്കാരം ഷാജി ഷാജിമെമ്പാടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചതാണ് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജ് കൺട്രോൾ മോഡ്യൂളിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുമെന്നുള്ളത് അത്തരത്തിലൊരു മോഡ്യൂളാണ് എക്സ് എച്ച് എം അറുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വയറിൻ ഡയഗ്രാം കാണിച്ചതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഓരോന്നോരോന്നായിട്ട് കാണിക്കുക ഇവിടെ ഒന്നിനകത്ത് വോൾട്ട് മീറ്റർ അതുപോലെ വയറൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ മറ്റൊരു ബോർഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വി മൈനസ് പ്ലസ് എന്ന് എഴുതിയ ഭാഗത്താണ് നമ്മൾ വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുള്ളത് അവിടെയാണ് ലോഡ് രണ്ടാമത്തേത് ബാറ്ററി ബി പ്ലസ് മൈനസ് എന്ന് എഴുതിയ ഭാഗത്ത് ബാറ്ററി പ്ലസും മൈനസും കൊടുക്കുക അടുത്തത് ഇവിടെ കെ വൺ കെ സീറോ ഇതിനകത്ത് നമ്മൾ ചാർജറിൻ്റെ ഒരു വയർ കയറ്റി ഇറക്കുകയാണ് ചെയ്യുക അതുപോലെ ഈ വലത്തെ ഭാഗത്ത് കാണുന്ന പ്രീസെറ്റ് ഇത് നമ്മൾ ലോ വോൾട്ട് എത്ര വോൾട്ടിൽ ഓൺ ആവണം എന്നുള്ളതും ഇടത്തെ ഭാഗത്ത് കാണുന്ന ഇതിനകത്ത് ഹൈ വോൾട്ട് കട്ട് ഓഫും എത്ര വോൾട്ടിൽ കട്ട് ആവണം എന്നുള്ളതുമാണ് ഈ പ്രീസെറ്റുകളിൽ സെറ്റ് ചെയ്യേണ്ടത് ഇതിനകത്ത് എക്സ് എച്ച് എം അറുന്നൂറ്റി ഒന്ന് എന്നാണ് മോഡൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ ബോർഡിനകത്തും ഇതുപോലെ മോഡൽ നമ്പർ രേഖപ്പെടുത്തണം എന്നില്ല ഇപ്പോൾ ഇത് അതുപോലെ തന്നെയുള്ള ഒരു ബോർഡാണ് ഇതിന് പുറകിലവശത്തായിട്ട് യാതൊരുവിധ മോഡൽ നമ്പറും രേഖപ്പെടുത്തിയിട്ടില്ല നമ്മൾ സർക്യൂട്ട് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിനകത്ത് വയറിൻ്റെ ഡയഗ്രാം നേരത്തെ നമ്മൾ പറഞ്ഞു എങ്കിലും ഒന്നുകൂടെ പറയുക ഇവിടെ ഈ വോൾട്ട് മീറ്റർ കൊടുത്ത ഭാഗത്ത് നമ്മൾ ലോഡ് കൊടുക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിലേക്ക് ആ വോൾട്ട് മീറ്റർ കൊടുത്ത സ്ഥലത്തു നിന്നാണ് കൊടുക്കേണ്ടത് അതുപോലെ ഇവിടെ ബാറ്ററി എന്ന് എഴുതിയ ഭാഗത്തുനിന്ന് പ്ലസ്സും മൈനസും എടുത്തിട്ട് ബാറ്ററിയിലേക്കും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ ലോ കട്ട് ഓണും ഹൈ കട്ട് ഓഫും എത്ര ചാർജ് ആയാൽ ഓഫാവണം അതുപോലെ രണ്ടാമത് ബാറ്ററിയിൽ ചാർജ് എത്ര കുറയുമ്പോൾ ഓൺ ആവണം ഇത് രണ്ടും നമ്മൾ ആദ്യമൊന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഇവിടെ വോൾട്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്ന അഡാപ്റ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി ഫുൾ ചാർജ് ആവണമെങ്കിൽ പതിനഞ്ച് വോൾട്ടോ അല്ലെങ്കിൽ പതിനാല് വോൾട്ടോ ഉള്ള അഡാപ്റ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പന്ത്രണ്ട് വോൾട്ട് അഡാപ്റ്റർ വെച്ചിട്ടൊന്നും ഒരിക്കലും ബാറ്ററി ഫുൾ ചാർജ് ആക്കാൻ സാധിക്കുകയില്ല ഇവിടെ ഇപ്പോൾ കറക്റ്റ് പതിമൂന്ന് പോയിൻ്റ് എട്ടായപ്പം കട്ടായി അപ്പം നമ്മുടെ ബാറ്ററി പതിമൂന്ന് പോയിൻറ്റ് എട്ട് വോൾട്ടിലേക്ക് എത്തിയാൽ കട്ടാവും എന്നുള്ളതാണ് ഇനി ഞാൻ ജസ്റ്റ് മുമ്പിലേക്ക് ഇടത്തെ ഭാഗത്തെ പ്രീസെറ്റ് മുമ്പിലേക്ക് അല്പം ഒന്ന് തിരിച്ചിട്ടുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് മുമ്പിലേക്ക് വീണ്ടും പോകണം ഇപ്പം ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക അത് കട്ടാവുന്നത് ആ എൽ ഇ ഡി നോക്കിയാൽ മതി ആ ബോർഡിലുള്ള ഇപ്പോൾ പതിനാലേ പോയിൻറ്റ് സംതിങ് വന്നപ്പോഴാണ് നമ്മുടെ ബോർഡ് കട്ടായത് അപ്പോൾ വീണ്ടും ഞാൻ പ്രീസെറ്റ് പുറകിലേക്ക് തന്നെ തിരിക്കുകയാണ് പുറകിലേക്ക് തിരിച്ചിട്ട് പതിമൂന്നേ പോയിൻ്റ് എട്ടിൽ കട്ട് രീതിയിൽ വെക്കുക ഇപ്പോൾ ഓൾറെഡി നമ്മളെ ബാറ്ററി പതിമൂന്നേ പോയിൻറ്റ് എട്ട് വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ കട്ടാവും ആ എൽ ഇ ഡി ഓഫാവുകയും ചെയ്യും ആ സമയം ഇനി വലത്തെ ഭാഗത്തെ പ്രീസെറ്റാണ് ഞാൻ തിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഏഴ് വോൾട്ടിലാണ് ഓൺ ആവുക അപ്പോൾ നമുക്കത് പത്ത് വോൾട്ടിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കെപ്പോഴും ആ റിലേ ഓണും ഓഫും ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കിയ വോൾട്ടിലേക്ക് കൊണ്ടുവരണം ഇപ്പോൾ ഒരു പത്ത് പോയിൻറ്റ് ഒന്ന് വോൾട്ടായപ്പം റിലേ വീണ്ടും ഓണായി അപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ ഇത് നമ്മുടെ അഡാപ്റ്റ് ചാർജറായിട്ടാണ് ഉപയോഗിക്കുന്നത് പതിനഞ്ച് വോൾട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വയർ മൈനസ് കെ വൺ കെ സീറോ ഇതിൽ കയറി ഇറങ്ങുകയാണ് കെ വണ്ണിൽ കൊടുത്തിട്ട് കെ സീറോന്ന് അതിൻ്റെ ഔട്ട് എടുത്തു ഈ കറുത്ത വയറ് പോസിറ്റീവ് നേരിട്ട് തന്നെയാണ് വരുന്നത് അഡാപ്റ്ററിൽ നിന്ന് നേരിട്ട് വരുന്നത് ഈ രണ്ട് വയറും നമ്മളങ്ങനെ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സപ്ലൈ കൊടുത്ത അവിടെ ബാറ്ററി എന്ന എഴുതിയെടുത്ത് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് വോൾട്ട് മീറ്ററിലേക്ക് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഈ വോൾട്ട് മീറ്റർ ഒഴിവാക്കിയിട്ട് അവിടെയാണ് നമ്മൾ ലോഡ് കൊടുക്കേണ്ടത് ഇതിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് കേട്ടോ അവിടെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യുമ്പോൾ നിലവിൽ നമ്മളെ ബാറ്ററിയിലുള്ള വോൾട്ടാണ് കാണിക്കുന്നത് പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് വോൾട്ട് അപ്പോൾ ഇതിലേക്ക് അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടാവും അതുകൂടെ ഒന്ന് കാണിക്കുക ഓൾറെഡി ഇപ്പോൾ ബാറ്ററിയിൽ ഫുൾ ചാർജ് ആണ് ഏകദേശമൊക്കെ പക്ഷെ എനിക്കിത് നിങ്ങളെ കാണിക്കണമെങ്കിൽ നിലവിൽ ഇപ്പോൾ ഉള്ള ചാർജ് ഒഴിവാക്കിയേ പറ്റുള്ളൂ അപ്പോൾ പതിമൂന്നേ പോയിൻറ്റ് എട്ടിലേക്ക് പെട്ടെന്ന് എത്തി അത് കട്ടായി ഇനി ഇതിനകത്തുള്ള ചാർജ് ഞാൻ കുറച്ച് ഡിസ്ചാർജ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുക എങ്കിലത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഇപ്പം അതിനകത്തുള്ള ചാർജ് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് കളയാണ് അൻപത് വാട്സ് ഒരു ബൾബ് വെച്ച് കത്തിച്ചിട്ട് ഡിസ്ചാർജ് ആക്കി കളയാണ് ഒരുപാട് സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് എഫക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഏതാണ്ട് ഒരു ഏഴ് വോൾട്ട് ലോഡ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കാണിക്കുന്നുണ്ട് അത് നമ്മൾ സപ്ലൈ അതിൻ്റെ ലോഡ് ഒഴിവാക്കുമ്പോൾ തന്നെ വോൾട്ട് അല്പം ഇങ്ങനെ കൂടി കൂടി വരും അപ്പോൾ ഏകദേശം ഒരു പത്ത് വോൾട്ടിന് താഴേക്ക് ആക്കിയതിന് ശേഷമാണ് രണ്ടാമതനി ചാർജ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അവിടെ എൽ ഇ ഡി നമ്മുടെ മോഡ്യൂളിൽ എൽ ഇ ഡി കത്തുന്നത് കാണുന്നില്ലേ അപ്പോൾ എൽ ഇ ഡി കത്തുമ്പോൾ അതിനർത്ഥം റിലേ ഓൺ ആണ് എന്നാണ് ആ സമയത്ത് നമുക്ക് ചാർജറ് ചാർജിങ് നടന്നുകൊണ്ടിരിക്കും ഓൾറെഡി നമ്മൾ ബാറ്ററിയിലേക്ക് കുത്തിയിട്ട് വെച്ചേക്കാവും ചാർജർ ഇവിടെ ചാർജറിന് പകരമാണ് അഡ്ജസ്റ്റബിൾ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് കാണിക്കുന്നത് ഇപ്പം ബാറ്ററിയിലേക്ക് കൊടുത്തു ഇപ്പം ചാർജിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് പോയിൻ്റ് മൂന്ന് ഓൾട്ടായി ഇതൊക്കെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അതുപോലെ ഇടത്തേ ഭാഗത്ത് കാണുന്ന നമ്മുടെ ചാർജറിലെ വോൾട്ടും ആംബിയറും വാട്സും എല്ലാം ശ്രദ്ധിക്കുക ചാർജ് ആവുന്നതിനനുസരിച്ച് എടുക്കുന്ന ആംബിയറും വാഡ്സും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും ബാറ്ററിയിലേക്ക് നമുക്ക് ഒരൊറ്റ വയർ പോയാൽ മതി ഇതെല്ലാം കൂടെ ചാർജറും ഈ ബോർഡും ഒക്കെ നമ്മൾ ഒരൊറ്റ കേസിനകത്താണ് സെറ്റ് ചെയ്യുക പക്ഷേ അങ്ങനെ ആ കേസിനകത്ത് വെച്ച് ചെയ്ത ഒരിക്കലും ഇത് കാണുന്നവർക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ബാറ്ററി അങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് പോയിൻ്റ് ഏഴായി ബാറ്ററി ഫുൾ ചാർജ് പതിമൂന്നേ പോയിൻ്റ് എട്ടായി കഴിഞ്ഞാൽ ആ ലൈറ്റ് ബോർഡിലെ ലൈറ്റ് കെടുന്നത് നോക്കുക അതാണ് നമ്മളെ സിഗ്നൽ ഇപ്പം നമ്മൾ സെറ്റാക്കിയ പതിമൂന്നേ പോയിൻറ്റ് എട്ടായപ്പം ബാറ്ററിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ചാർജ് കട്ടായി ആ കട്ടായതിന് ശേഷം ആ മീറ്ററിൽ കാണിക്കുന്ന വോൾട്ട് ശ്രദ്ധിക്കുക അല്പം ഒന്നിട് കുറയും ഇനി നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അല്പാൽപ്പം കുറഞ്ഞ് കുറഞ്ഞ് വന്ന് പത്ത് പത്ത് വോൾട്ടിലേക്ക് എത്തുമ്പോഴേ രണ്ടാമത് ഇനി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുള്ളൂ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക ഓരോന്നിൻ്റെ വോൾട്ട് എത്രയിൽ കട്ടാവണം എന്നുള്ളതൊക്കെ ബാറ്ററിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അതൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്വയം ചെയ്യുക ഇത് ഏകദേശം ചെയ്യേണ്ട രീതി കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ മോഡ്യൂൾ വേണ്ട ആളുകൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ല് കൂടെ അടിച്ചു വിട്ടേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്